ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും ഹയർ സെക്കൻഡറി ജുവളജിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവല്യൂഷൻ എന്ന ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയിരുന്നു ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും ഞാൻ തന്ന അസൈൻമെൻ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ ആ ക്ലാസ്സിൽ എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായതെന്നും എങ്ങനെയാണ് എർത്ത് ഉണ്ടായതെന്നും എർത്തിൽ ലൈഫ് ഫോംസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്ന് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ നാല് കോൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു ഒറിജിൻ ഓഫ് ലൈഫ് ഇൻ എർത്തുമായി ബന്ധപ്പെട്ട് അതിലെ നാല് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിലെ നാലാമത്തത് എ ഐ ഒപ്പാരിൻ ആൻഡ് ജെ ബി എസ് ഹാൾഡേയിൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ബയോ കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ കൺസെപ്റ്റ്സും അറിയാം അപ്പം അവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇറ്റ് വാസ് സിംപ്ലി എ ഹൈപ്പോത്തിസിസ് നോട്ട് എ തിയറി ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെ ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങളെ നമുക്ക് സയൻസായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനൊരു ഈ ഒപ്പാരനും ഹാൾഡേനും പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റിന് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനായി ഹറോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ഇൻ എ ലബോറട്ടറി അപ്പോൾ അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയണം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് സിമുലേറ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് സിമുലേഷൻ എന്ന് വെച്ചാൽ ദേ ഹാവ് റീക്രിയേറ്റഡ് ദ കണ്ടീഷൻ ദാറ്റ് വാസ് പ്രസൻറ്റ് ഇൻ ദ പ്രിമിറ്റീവ് എർത്ത് ആദിമഭൂമിയിലുണ്ടായിരുന്ന ആ സാഹചര്യങ്ങളൊക്കെ അവർ ലബോറട്ടറിയിൽ ഒരു അനുകരണ അനുകരിക്കുന്ന അവസ്ഥയിലേക്ക് റീസെറ്റ് ചെയ്തു എന്നിട്ട് അവർ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു ആൻഡ് ദാറ്റ് എക്സ്പെരിമെൻ എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി ടു ആൻഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ദെ പബ്ലിഷ്ഡ് ദയർ ഫൈൻഡിങ്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈ പരീക്ഷണം നടത്തിയിട്ട് അവർക്ക് കിട്ടിയ അവരുടെ കണ്ടെത്തലുകൾ അവർ പബ്ലിഷ് ചെയ്തു ആ എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പിൽ എന്താ കാണിച്ചിട്ടുള്ളത് അവരെ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻസ് റീക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ലബോറട്ടറിയിൽ അതുപോലെ ചെയ്യാൻ പറ്റില്ല അതിന് അതിന് സമാനമായ കണ്ടീഷൻസ് ഉണ്ടാക്കി പ്രിമിറ്റീവ് എർത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ പ്രിമിറ്റീവ് എർത്തിൽ എന്തൊക്കെയാണ് നമ്മൾ നമ്മളുണ്ടായിരുന്നത് വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു മീതൈൻ ഉണ്ടായിരുന്നു അമോണിയ ഉണ്ടായിരുന്നു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒക്കെ ഉണ്ടായിരുന്നതാണ് പ്രിമിറ്റീവ് എറുത്തെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഒപ്പാരനും ഹാൾഡേയിനും പറഞ്ഞിരുന്നു അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഹരോൾഡ് യൂറയും സ്റ്റാൻലി മില്ലറും ലബോറട്ടറിയിൽ ആ സിമിലർ കണ്ടീഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അവരെന്താ ചെയ്തേ ഇന്ന ലബോറട്ടറി ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചത് ഹീറ്റഡ് വാട്ടർ വെള്ളം തിളപ്പിച്ചു നിങ്ങൾക്കറിയാം വാട്ടർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിനോട് എടുക്കുമ്പോൾ അല്ലാതെ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അതിനകത്തുനിന്ന് വാട്ടർ വേർപ്പേഴ്സ് മുകളിലേക്ക് വരും വാട്ടർ വേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന കമ്പോണൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം സി ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് ആ വാട്ടർ വേപ്പറിനെ ഒരു ചേമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക അപ്പോൾ വാട്ടർ ഹീറ്റ് ചെയ്തു അതിനകത്ത് വരുന്ന വാട്ടർ വേപ്പറിനെ ഒരു ചേമ്പറിലേക്ക് കളക്ട് ചെയ്യുന്നു സി ആ ചേമ്പറിലേക്ക് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന കെമിക്കൽ കമ്പൗണ്ട്സ് ഏതൊക്കെയാണ് മീതൈൻ അമോണിയ ഹൈഡ്രജൻ പോലെയുള്ള കമ്പോൺസ് കമ്പോണൻസ് ഈ വാട്ടർ വേപ്പർ ഉള്ള ആ ചേമ്പറിലേക്ക് ആഡ് ചെയ്യുകയാണ് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് അപ്പോൾ ആ ഒരു ഒരു ഗേഷ്യസ് മിക്ചർ ഫോം ചെയ്ത് വാട്ടർ പേപ്പർ ഉണ്ട് ഉണ്ട് അമോണിയ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗേഷ്യസ് മിക്ചർ ഇനി വീണ്ടും പ്രിമിറ്റീവ് വെർത്തിൻ്റെ കണ്ടീഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ എന്താ പറഞ്ഞത് ഒരു ഹോട്ട് ഡയല്യൂട്ടഡ് സൂപ്പിനെ കുറിച്ച് ഒപ്പാരനും ഹാൾഡേയിനും പറഞ്ഞിരുന്നു ഈ കമ്പോണൻസ് എല്ലാം ഉള്ള ഒരു ഹോട്ട് ഡയല്യൂട്ടഡ് സൂപ്പ് ആ ഹോട്ട് ഡയല്യൂട്ടഡ് സൂപ്പിലേക്ക് ഹൈ എനർജി റേഡിയേഷൻസ് വന്ന് പതിച്ചു ലൈറ്റ്നിങ് വന്ന് പതിച്ചു എന്നൊക്കെ അന്ന് അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഹൈ എനർജി റേഡിയേഷൻസ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് കൊടുക്കാൻ പറ്റില്ല ഫോർ ഈക്വലൈസിങ് ദ എനർജി ദാറ്റ് വാസ് പ്രൊവൈഡഡ് ബൈ ലൈറ്റ്നിങ് ഇൻ ദ പ്രിമിറ്റീവ് എർത്ത് അതിവിടെ കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്തെന്ന് വെച്ചാൽ പാസ് ദ ഇലക്ട്രിസിറ്റി ടു ദിസ് ഗേഷ്യസ് ചേംബർ ഈ ഗ്യാസ് സിരിക്കുന്ന ഈ ചേംബറിനകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു ഇലക്ട്രോൺസ് ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് രണ്ട് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡുകളുടെ സഹായത്താൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത അപ്രോക്സിമേറ്റ്ലി അബ് എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ സെവൻ്റി ഫൈവ് തൗസൻഡ് ഓൾട്ട് ഇലക്ട്രിസിറ്റി ഇതിനകത്തേക്ക് പാസ് ചെയ്തെന്നാണ് അപ്പോൾ നോക്കിയ അപ്പോൾ ഈ ഗേഷ്യസ് മിക്ചറിനകത്തേക്ക് എഴുപത്തയ്യായിരം ഓൾട്ടുള്ള ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് നോക്കിയ ഹൈ ടെമ്പറേച്ചർ ഗേഷ്യസ് മിക്സറായി ആ ടെമ്പറേച്ചർ ഒന്ന് അസ്യൂം ചെയ്ത് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഏകദേശം എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് ഈ ഗേഷ്യസ് ചേമ്പർ ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി എന്താ അടുത്ത സ്റ്റേജിൽ ഇത്ര ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഉള്ള ഈ ഗേഷ്യസ് മിക്സറിനെ ദെൻ ട്രാൻസ്ഫർ ടു എ കണ്ടൻസർ എന്താ സംഭവിച്ചത് അതിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഒരു കണ്ടൻസറിലേക്ക് ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് ഒരു കണ്ടൻസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ടെൽ ടെൽമി വാട്ട് ഈസ് കണ്ടൻസർ എന്താ കണ്ടൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെൻസേഷൻ മീൻസ് ഇറ്റ്സ് എ പ്രോസസ്സ് ഓഫ് കൂളിംഗ് ദെൻ വാട്ട് ഈസ് കണ്ടൻസർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൂൾ തണുക്കാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ തണുക്കാനായിട്ട് ഉപയോഗിക്കുന്ന തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെ നമുക്ക് കണ്ടൻസർ എന്ന് വിളിക്കാം അപ്പോൾ നോക്കി ഈ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് കണ്ടൻസറിലേക്ക് മാറ്റി ആൻഡ് ദറ്റ് ഗേഷ്യസ് മിക്ചർ ഹൈ ടെമ്പറേച്ചർ ഗേഷ്യസ് മിക്ചർ ഈസ് അലൌഡ് ടു കൂൾ ഫോർ അനദർ ഫോർട്ടീൻ ഡെയ്സ് അടുത്തൊരു പതിനാല് ദിവസത്തേക്ക് രണ്ടാഴ്ച സമയം അപ്രോക്സിമേറ്റ്ലി ഈ ഡേറ്റുകളൊക്കെ ഒരു ഒരു അപ്രോക്സിമേറ്റ് ആണ് അപ്പോൾ സമയത്തേക്ക് ഇതിനെ നന്നായിട്ട് തണുക്കാൻ ഈ കണ്ടൻസറിലേക്ക് മാറ്റി ആൻഡ് ആഫ്റ്റർ ഫോർട്ടീൻ ഡേയ്സ് ദി യുറേ ആൻഡ് മില്ലർ ഓബ്സേവ് ദിസ് കണ്ടൻസർ അതിനകത്ത് കണ്ടൻസറിന് അടുത്ത അടുത്ത സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ടൻസറിൽ നിന്ന് വീണ്ടും കൂളിങ് നടക്കുന്ന ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ദേ ഓബ്സേർവ്ഡ് ദ ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഈ കണ്ടൻസർ തണു ഇതിനകത്ത് തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് പല കോമ്പൗണ്ട്സിനോടൊപ്പം തന്നെ അമിനോ ആസിഡ്സ് ഫോം ചെയ്തു അതായത് അലാനിൻ അസ്പാർട്ടിക് ആസിഡ് പോലെയുള്ള പ്രധാനപ്പെട്ട അമിനോ ആസിഡുകൾ ഫോം ചെയ്യുന്നതായിട്ട് ഇവർ കണ്ടെത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഔ ദ ലൈഫ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ എർത്ത് എന്നാണ് അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നിടത്ത് ഓൾ ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് അമിനോ ആസിഡ്സ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എന്തോ ജീവൻ ഉണ്ടാകുന്ന കാര്യം പറയുമ്പോൾ എന്തിനാണ് നമ്മൾ അമിനോ ആസിഡിനെ കുറിച്ച് പറയുന്നത് ഈസ് ദർ എനി സിഗ്നിഫിക്കൻസ് ബിഹൈൻഡ് ദാറ്റ് കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ സി ലിസൺ ഹിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ ഇൻ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചതാണ് ദ ബിൽഡിംഗ് മെറ്റീരിയൽ ഓർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആർ പ്രോട്ടീൻസ് റൈറ്റ് പ്രോട്ടീൻസ് ദ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ ഈസ് അമിനോ ആസിഡ് ഓർ ദ ബിൽഡിംഗ് ബ്ലോക്ക്സ് ഓഫ് പ്രോട്ടീൻ ഈസ് അമിനോ ആസിഡ് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ് പ്രോട്ടീൻ എന്താണ് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഒരു ജീവിയുടെ ശരീരം ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ജീവി നിർമ്മിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം പ്രോട്ടീൻ വേണം അപ്പോൾ നോക്കിയാൽ അപ്പോൾ ജീവൻ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ബിൽഡിംഗ് ബ്ലോക്കായി എന്തുണ്ടാകണം അമിനോ ആസിഡ് ഉണ്ടാകണം ദാറ്റ് അമിനോ ആസിഡ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ലബോറട്ടറി ബൈ ഹറോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ റൈറ്റ് അപ്പോൾ ഇത് ഈ കാര്യം മനസ്സിലായി അപ്പോൾ അവിടെ ഒപ്പാരനും ഹാൾഡേനും പറഞ്ഞത് ഇൻ ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും ആ ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈഫിൻ്റെ ഒറിജിനുമായി ഏറ്റവും ക്ലോസ് റിസംബിൾസ് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളായിരിക്കാം എന്നാണ് ഒപ്പാരനും ഹാൾഡേനും പറഞ്ഞത് നൗ ടു എ സേട്ടൺ എക്സ്റ്റൻറ്റ് അതിന് ഒരു ശാസ്ത്രീയമായ തെളിവ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഹറോൾഡ് യുറയുടെയും സ്റ്റാൻലി മില്ലറുടെയും എക്സ്പെരിമെൻ്റ് എത്തി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഈ അറോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും ചെയ്തതുപോലെ തന്നെ ഒരു വളരെ വഴിത്തിരിവായ എക്സ്പെരിമെൻ്റാണ് ഇതിന് സമാനമായ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത അനദർ സയൻസ് സിഡ്നി ഫോക്സ് അപ്പോൾ ഈ സിഡ്നി ഫോക്സും ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനനുബന്ധമായ എക്സ്പെരിമെൻസ് നടത്തി ആൻഡ് ഈ സിന്തസൈസ്ഡ് പോളിസാക്രൈറ്റ്സ് ഓർ ഷുഗേഴ്സ് ഫാറ്റ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ഇൻ ദ ലബോറട്ടറി നോക്കി ഇതേ സമാനമായ സിറ്റുവേഷൻസിൽ അദ്ദേഹം എന്ത് ചെയ്തു പോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സിനെ സെന്തസൈസ് ചെയ്തു ഒപ്പം തന്നെ ന്യൂക്ലിക് ആസിഡ്സിനെ ഉണ്ടാക്കി ന്യൂക്ലിക് ആസിഡ്സ് നിങ്ങൾക്കറിയാം ഡി എൻ എ ആർ എൻ എ അതിലെ നൈട്രജൻ ബേസസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഡിനിൻ ഗ്വാനിൻ തയമിൻ സൈറ്റോസിൻ ഇതൊക്കെ ചേർന്നിട്ടാണ് നൈ അതൊക്കെയാണ് നൈട്രജൻ ബേസസ് അത് ചേർന്നാണ് ന്യൂക്ലിയോഡുകൾ ഉണ്ടാകുന്നത് അത് ചേർന്നിട്ട് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ പഠിച്ചു അപ്പോൾ നോക്കി പോളിസാക്രൈഡ്സ് ഉണ്ടായി ന്യൂക്ലിക് ആസിഡ്സ് അല്ലെങ്കിൽ നൈട്രജൻ ബേസസ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാകുന്നു അതിനോടൊപ്പം തന്നെ ചില ഉണ്ടായി പിക്മെൻസിനോടൊപ്പം തന്നെ ഫാറ്റ് കൊഴുപ്പുണ്ടായി അപ്പോൾ ഇതെല്ലാം ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്യപ്പെട്ടു അപ്പോൾ സിഡ്നി ഫോക്സിൻ്റെ എക്സ്പെരിമെൻ്റ് ഒരു കണ്ടിന്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടി ഒരു കമ്പൈനേഷൻ പ്രോട്ടീൻസ് ഫോം ചെയ്തു നേരത്തെ ഇപ്പോൾ പോളിസാക്രൈഡ്സ് ഫോം ചെയ്തു ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടായി പിഗ്മെൻസ് ഉണ്ട് ഫാറ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാം കൂടി ഒരു കമ്പൈനേഷൻ ആയിട്ട് ഈസ് ഫോം എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ഈസ് ഫോം സീ ലിസൺ ഹിയർ ഡിയർ സ്റ്റുഡൻസ് ദാറ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ആസ് കോ അസർവേറ്റ്സ് ഈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ കോ അസർവേറ്റ്സ് എന്ന് വിളിച്ചു ഞാൻ ആ വാക്ക് പറയുന്നത് ശ്രദ്ധിക്കണം സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ തനിയെ റിപ്രഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തനിയെ ഉപജിക്കാൻ ശേഷിയുള്ള ഏകദേശം സെല്ലിന് സമ സെല്ലെന്ന് പറയാൻ പറ്റില്ല സെല്ലിന് സമാനമായ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നു എന്ന് സിഡ്നി ഫോക്സിൻ്റെ എക്സ്പെരിമെൻ്റിലൂടെ നമുക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇയർത്തിൻ്റെ ഒരു ജിയോളജിക്കൽ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം ഏതാണ്ട് ഒരു ത്രീ ബില്യൺ ഇയേഴ്സ് ബാക്കാണ് ലൈഫ് ഉണ്ടായതെന്നല്ല അല്ലെങ്കിൽ എ സെല്ലുലാർ ഫോംസ് ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഉണ്ടായി വന്നത് യഥാർത്ഥത്തിൽ ഒരു സെല്ലുലാർ ഫോം ആണെന്ന് വെച്ചാൽ അല്ല ഇറ്റ്സ് എ നോൺ സെല്ലുലാർ ഫോം അപ്രോക്സിമേറ്റ്ലി അബൌട്ട് ത്രീ ബില്യൺ ഇയേഴ്സ് ബാക്ക് അപ്പോൾ ഇതിന് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ റിപ്രഡ്യൂസ് ചെയ്യാൻ തനിയെ ഉപജിക്കാൻ ശേഷിയുണ്ടെന്ന് മനസ്സിലായി ഏതാണ്ടൊരു ടു തൗസൻഡ് മില്യൺ ഇയേഴ്സ് വരെ സെല്ലുലാർ ഫോംസ് ഉണ്ടായതായിട്ടൊരു എവിഡൻസും ഇല്ല അപ്പോൾ അതിന് ശേഷമായിരിക്കണം ഈ നോൺ സെല്ലുലാർ ഫോംസിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ടാകാം ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് മേ ബി ഇവോൾഡ് അതിനകത്തുനിന്ന് ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഒരു രണ്ടായിരം മില്യൺ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അകത്തുള്ള സമയത്ത് ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഇവോൾവ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട സെല്ലുലാർ ഫോംസ് ഇവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഡൈവേഴ്സ് ഫോം ഓഫ് ഓർഗാനിസംസ് വൈവിധ്യമാർന്ന അനേകായിരം വർഗങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളെ നോക്കി ഈ ജീവജാലങ്ങളെല്ലാം ആ ഫസ്റ്റ് ഫോംഡ് സെല്ലുലാർ ലൈഫിൽ നിന്നായിരിക്കണം ഇവോൾവ് ചെയ്തിട്ടുണ്ടാകുക എന്ന് നമ്മൾ വിശ്വസിക്കുന്നു റൈറ്റ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ ഒരു 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 സ്ഥലത്ത് വന്ന് അവസാനിക്കുകയാണ് നമ്മൾ ചിന്തി നമ്മൾ പറയാൻ ശ്രമിച്ചത് ഹൗ ലൈഫ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ദർത്ത് എന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം സീക്വൻഷ്യലി നമ്മൾ പറഞ്ഞ് ഏകദേശം ഇങ്ങനെ ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഉണ്ടായി കാണാമെന്നും ഉണ്ടായിട്ടുന്ന് അല്ല ഉണ്ടായി കാണാമെന്നും ആ ഫസ്റ്റ് സെല്ലുലാർ ഫോംസിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന ഡൈവേഴ്സ് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് വിശ്വസിക്കുകയാണ് റൈറ്റ് അപ്പോൾ ഇതോടുകൂടി ആ ടോപ്പിക്ക് അവസാനിക്കുന്നു നെക്സ്റ്റ് ടോപ്പിക് ഓൺവേഴ്സ് ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് നെക്സ്റ്റ് വൺ ഈസ് ഇവല്യൂഷൻ എ തിയറി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് ഇവല്യൂഷൻ എ തിയറി പരിണാമം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് അതിനെ പരിശോധിക്കാം നമ്മൾ അപ്പോൾ അവിടെ പ്രധാനമായും പല തിയറീസ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്ന് തിയറീസിനെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്യും അതിലെ ഫസ്റ്റ് തിയറി ഇറ്റ് ഈസ് എ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാകും തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ അപ്പോൾ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ പറയുന്ന ഫസ്റ്റ് പോയിൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് ഫോംഡ് ഓർ എർത്ത് ഈസ് ഫോംഡ് ഓൺലി ഫോർ തൗസൻഡ് ഇയേഴ്സ് എഗോ ഓർ എർത്ത് എർത്ത് ആസ് ഓൺലി ഫോർ തൗസൻഡ് ഇയേഴ്സ് ഓൾഡ് നാലായിരം വർഷങ്ങളുടെ കാലപ്പഴക്കം മാത്രമേ ഭൂമിക്കുള്ളൂ അപ്പോൾ അതിനകത്തുള്ള ഭൂമിയിൽ ഇന്ന് കാണുന്നത് രണ്ടാമത്തെ പോസ്ലേറ്റ് എന്താന്ന് നോക്കി ആൾ ദ ലിവിങ് ഓർഗാനിസംസ് പ്രസൻ്റ് ഇൻ ദ എർത്ത് ടുഡേ ആർ ആ സച്ച് ക്രിയേറ്റഡ് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങൾ അത് പ്ലാൻസ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ മൈക്രോബ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആൾ ദ ലിവിങ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ ദ എർത്ത് ടുഡേ ആർ ക്രിയേറ്റഡ് അസച്ച് ബൈ എ സൂപ്പർ നാച്ചുറൽ പവർ നോക്കി സൂപ്പർ നാച്ചുറൽ പവർ ഏതോ ഒരു അമാനുഷികമായ ശക്തി ഇന്ന് ഭൂമിയിൽ കാണുന്ന സർവ്വചരാചരങ്ങളെയും ഇന്ന് കാണുന്ന അതേ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു അതാണ് സെക്കൻഡ് പോസ്റ്റേ ഓക്കേ തേർഡ് വൺ പറയുന്നത് എന്താ നോക്കിയത് ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് പ്രസൻറ്റ് പ്രസൻറ്റ് ഇൻ ദർത്ത് ടുഡേ ആർ നോട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച് ഇന്ന് ഭൂമിയിൽ കാണുന്ന സർവ്വചരാചരങ്ങൾക്കും യാതൊരു വിധമായ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല അപ്പോൾ നോക്കി സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു നാലായിരം വർഷത്തിനകത്ത് കാലമേ ആയിട്ടുള്ള ഭൂമി ഉണ്ടായിട്ട് ഇന്ന് ഭൂമിയിൽ കാണുന്ന സർവ്വചരാചരങ്ങളെയും ഇന്ന് കാണുന്ന അതേ അവസ്ഥയിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഇന്ന് കാണുന്ന ജീവജാലങ്ങൾക്കൊന്നും അന്നും ഇന്നും എന്നും ഒരു വ്യത്യാസവും വരുന്നില്ല അന്ന് സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നതെന്ന് പറയുന്ന കൺസെപ്റ്റ് ദിസ് കൺസെപ്റ്റ് ഈസ് എ ഫസ്റ്റ് വൺ നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി അത് റിലീജിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൺവെൻഷനൽ റിലീജിയസ് ലിറ്ററേച്ചർ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിയറിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇനി സെക്കൻഡ് വൺ നോക്കിയാൽ സെക്കൻഡ് വൺ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള റെവല്യൂഷണറി കൺസെപ്റ്റ് ഇറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ തിയറി നാച്ചുറൽ സെലക്ഷൻ തിയറി അറിയാൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അത് ഓർമ്മ വന്നു കാണും നാച്ചുറൽ സെലക്ഷൻ തിയറി വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ വി ദ വെരി ഫേമസ് എവല്യൂഷനിസ്റ്റ് ചാൾസ് ഡാർവിൻ ഈ ഇംഗ്ലീഷുകാരനായ ചാൾസ് ഡാർവിൻ നിങ്ങൾ പറഞ്ഞ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറയാം നോക്കി എയ്റ്റീൻ തേർട്ടി ഫോറില് എച്ച് എം എസ് ബീഗിൾ എന്ന് പറയുന്ന ഒരു ഷിപ്പിനകത്ത് ഒരു ഓ ഓയേജ് കണ്ടക്ട് ചെയ്ത ഒരു കപ്പൽ യാത്ര നടത്തിയതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ ഓയേജ് കണ്ടക്ട് ചെയ്ത് എങ്ങോട്ടേക്കാണ് ഗാലപാഗോസ് എന്ന് പറയുന്ന വളരെ റിമോട്ടായിട്ടുള്ള വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള മനുഷ്യവാസമില്ലാത്ത ഒരു ഐലൻഡിലേക്ക് ഒരു ദ്വീപ് സമൂഹത്തിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്തത് അപ്പോൾ അവിടെ ഈ നേച്ചർ നേച്ചർ പഠിക്കാൻ വേണ്ടി പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു പഠന സംഘത്തോടൊപ്പമാണ് ചാൾസ് ഡാർവിൻ അവിടെ ചെന്നത് അദ്ദേഹം എഴുതപ്പെട്ടതനുസരിച്ച് സ്പെൻഡ് ഫൈവ് ഇയേഴ്സ് ലെയർ അദ്ദേഹം അഞ്ച് വർഷക്കാലം അവിടെ ഈ ഗാലപ്പാഗോസ് എന്ന് പറഞ്ഞ ഐലൻഡിൽ ചെലവഴിച്ചു പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി ക്ലോസ് ഒബ്സർവേഷൻ നാച്ചറിനെ കണ്ടു പഠിക്കാനൊക്കെ ശ്രമിച്ചു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം വളരെ ആക്സിഡൻ്റ്ലി പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമായി നമ്മൾ പറയപ്പെടുന്ന ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്ന പ്രത്യേകതരം പക്ഷികളെ കാണാനിടയായി ആൻഡ് ഈ ക്ലോസ്ലി ഒബ്സെർവ് ദാറ്റ് ബേഡ്സ് ആ പക്ഷികളെ അദ്ദേഹം വളരെ സസൂക്ഷ്മം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നിരീക്ഷിച്ചു അപ്പോൾ ആ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ദീസ് ബേർഡ്സ് ആർ സമ്മാട്ട് വെരി ക്ലോസ്ലി റിലേറ്റഡ് ദേ ഹാവ് വെരി ക്ലോസ് റിസംബ്ലൻസ് വളരെ അടുത്ത സാമ്യങ്ങളുണ്ട് ആൻഡ് സ്ലൈറ്റ് വേരിയേഷൻസ് ചെറിയ വ്യത്യാസങ്ങൾ ആ ചെറിയ വ്യത്യാസങ്ങൾ അദ്ദേഹം നോക്കിയ പ്രധാനമായും ദ മേജർ ഡിഫറൻസ് ഈസ് ഇൻ ദ ഷെയ്പ്പ് ഓഫ് ദ ബിഗ് അവരുടെ ചുണ്ടിൽ ുള്ള ചെറിയ ഷേപ്പിലെ വ്യത്യാസമാണ് അദ്ദേഹം കണ്ടെത്തിയത് അപ്പോൾ അദ്ദേഹം പല രീതിയിൽ ആലോചിച്ചു ഈ അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷവും ഈ ഈ ഫൈൻഡിങ്സ് എല്ലാം വെച്ചിട്ട് വർഷങ്ങളുടെ ആലോചനയ്ക്ക് ഒടുവിലാണ് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി അവിടെ വെച്ചേ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഈ ബീക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫീഡിങ് ഹാബിറ്റ്സ് അവർ ഏത് തരത്തിലുള്ള ആഹാരമാണ് സമ്പാദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബീക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ സ്ട്രക്ചറലി സമ്പാട് ക്ലോസ് ആണ് ബീക്കിലാണ് പ്രധാനമായ വ്യത്യാസം അത് ഭക്ഷണ ആഹാര സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബീക്കിൻ്റെ സൈസിലും ഷെയ്പ്പിലും വ്യത്യാസമുള്ളതെന്നും ഡാർവിൻ ഒബ്സർവ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തു അപ്പോൾ ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ബ്രീഫായിട്ട് ഞാൻ പറയും നിങ്ങൾ സ്കൂളിൽ പഠിച്ചതായതുകൊണ്ട് അദ്ദേഹം ചില സ്റ്റെപ്പുകളിൽ പറഞ്ഞു അതിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അദ്ദേഹം ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതി വളരെ ഫേമസ് ആയിട്ടുള്ള ചാസ്നാർവിൻ്റെ ബുക്കാണ് ഓഫ് സ്പീഷീസ് ആ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ ബുക്കിലാണ് അദ്ദേഹം എങ്ങനെയാണ് പരിണാമം സംഭവിച്ചിട്ടുണ്ടാകുക എവല്യൂഷൻ എങ്ങനെയാണ് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ഡാർവിൻസ് പ്രോസസ്സ് ഓഫ് എവല്യൂഷൻ ഈസ് ഓവർ പ്രൊഡക്ഷൻ സെക്കൻഡ് വൺ ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് തേർഡ് വൺ ഈസ് വേരിയേഷൻ ഫോർത്ത് വൺ ഈസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ദ ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഒറിജിനോ സ്പീഷീസ് അപ്പോൾ ആ അഞ്ച് സ്റ്റെപ്പുകൾ കൊണ്ടാണ് പരിണാമം സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് ചാർസ് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തത് നമുക്ക് പെട്ടെന്ന് ഒന്ന് 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 ഓടിച്ചു നോക്കാം എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ നോക്കിയാൽ അവർ പ്രൊഡക്ഷൻ അവർ പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിസംസ് പ്രൊളിഫിക്കായിട്ട് ബ്രീഡ് ചെയ്യുക ജീവജാലങ്ങൾ പ്രൊളിഫിക്കായിട്ട് ബ്രീഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണത്തിൽ അവരെ എണ്ണം ക്രമാതീതമായി പ്രത്യുൽപാദനം നടത്തി എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു വാട്ട് ഹാപ്പൻസ് വെൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് വിൽ ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ജീവജാലങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ ചാസ് ഡാർവിൻ പറഞ്ഞു അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച് ദ സെക്കൻഡ് വൺ ഈസ് സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് നിലനിൽപ്പിനായിട്ടുള്ള സമരമാണ് അപ്പോൾ ജീവജാലങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എണ്ണം വർദ്ധിച്ചപ്പോൾ ആര് തമ്മിൽ ജീവജാലങ്ങൾ തമ്മിൽ മത്സരമുണ്ട് ആ മത്സരം എന്തിനു വേണ്ടിയിട്ടാണ് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അതെന്താ അങ്ങനെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കേണ്ടി വരേണ്ടേ സി ഡിയർ സ്റ്റുഡൻസ് ലിസൺ ഹിയർ നോക്കി എണ്ണം ഭയങ്കരമായി കൂടുമ്പോൾ ചില കാര്യങ്ങൾ ഷോർട്ടേജ് വരും ഇവർക്ക് ഏറ്റവും എസൻഷ്യലായിട്ട് ആവശ്യമുള്ള ചില കമ്പോണൻസിൽ ഷോർട്ടേജ് വരും അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഉണ്ടാകും ഏതൊക്കെയാണ് ചിന്തിച്ച് നോക്കിയേ യെസ് യെസ് റൈറ്റ് അബ്സലൂട്ട്ലി റൈറ്റ് ദ ദസ്റ്റ് വൺ ഈസ് ഫുഡ് ആഹാരത്തിന് ഷോർട്ടേജ് വരാം സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഉണ്ടാകാം നോക്കി ഒരിക്കലും നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിരിച്ച് ജോഗ്രാഫിക്കൽ സ്പേസ് കൂടത്തില്ല ജിയോഗ്രാഫിക്കൽ സ്പേസ് കൂടുന്നില്ല എങ്കിൽ സ്കേഴ്സിറ്റി ഓഫ് ഷെൽറ്റർ ഉണ്ടാകാം വാസസ്ഥലത്തിന് ദൗർലഭ്യം സംഭവിക്കാം ദെൻ അവ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കാം സ്കേഴ്സിറ്റി സംഭവിക്കാം ദൗർലഭ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടി ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടി ലിവിങ് ഓർഗാനിസംസ് തമ്മിൽ എന്തുണ്ടാകും പരസ്പരം കോമ്പറ്റീഷൻ ഉണ്ടാകും മത്സരം ഉണ്ടാകും സി ദാറ്റ് ഈസ് എ സെക്കൻഡ് വൺ ഡാർവിൻ സൈസ് ഇറ്റ് ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അപ്പോൾ സ്ട്രഗിൾ ഉണ്ടാകുന്ന കാര്യം പഠിച്ചു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് പഠിച്ചു ഇനി മൂന്നാമത് നോക്കിയേ മൂന്നാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഡാർവിൻ സൈസ് ഇറ്റ് ഈസ് എ കീ ഓഫ് എവല്യൂഷൻ താക്കോൽ എന്ന് അദ്ദേഹം വിശേഷി വിശേഷിപ്പിച്ചതാണ് മൂന്നാമത്തെ വേരിയേഷൻ എന്താ വേരിയേഷൻ എന്ന് വെച്ചാൽ വ്യതിയാനം നോക്കൂ ഈ പറയുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടാകും ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു ആ കോമ്പറ്റീഷനിൽ ചില ഓർഗാനിസംസിന് ചില അനുകൂലങ്ങൾ അഡാപ്റ്റേഷൻസ് ഉണ്ടാകുന്നു ആ അഡാപ്റ്റേഷൻസിനെ അല്ലെങ്കിൽ ആ അനുകൂലങ്ങളെ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ആ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ആ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചില മോഡിഫിക്കേഷൻസ് ഉണ്ടാകും അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉണ്ടാകും ആൻഡ് ഡാർവിൻ സൈസ് ദിസ് ഈസ് വേരിയേഷൻ അപ്പോൾ ഈ വേരിയേഷൻ രണ്ട് തരത്തിലുണ്ടാകാം ഫേവറബിൾ വേരിയേഷൻ ഉണ്ടാകാം അൺഫേവറബിൾ വേരിയേഷൻ ഉണ്ടാകാം എന്താ ഫേവറബിൾ വേരിയേഷൻ എന്ന് വെച്ചാൽ മാറിയ സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായ അഡാപ്റ്റേഷൻ ആർക്കാണോ ഉണ്ടാകുന്നത് അതാണ് ഫേവറബിൾ വേരിയേഷൻ അപ്പോൾ ആ ഫേവറബിൾ വേരിയേഷൻ ഉണ്ടാകുന്ന ഓർഗാനിസംസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കൂ ഡാർവിൻ പറയുന്നു ദേ ആർ കോൾഡ് ആസ് എ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അവരെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായ ആളാണ് ഭൂമിയിൽ തുടർന്ന് ജീവിക്കാൻ ഫിറ്റ് ആയിട്ടുള്ള ആൾ ആൻഡ് ദ നേച്ചർ സെലക്ട് ദോസ് ഓർഗാനിസംസ് ടു കണ്ടിന്യൂ ദെയർ ലൈഫ് ഇൻ എർത്ത് നോക്കൂ ആ ജീവജാലങ്ങളെ ആര് സെലക്ട് ചെയ്യും പ്രകൃതി തന്നെ നേരിട്ട് സെലക്ട് ചെയ്യുകയാണ് തുടർന്ന് അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി ആൻഡ് ദറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് നാച്ചുറൽ സെലക്ഷൻ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ അൺഫേവറബിൾ വേരിയേഷൻ ഉണ്ടായ ആളുകൾക്ക് എന്ത് സംഭവിക്കും ദേ മേ ബി എലിമിനേറ്റഡ് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നില്ലതായി പോകല്ല അവർ ഗ്രാജുവലി ഗ്രാജുവലി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും ഈ നാച്ചുറൽ സെലക്ഷനിലൂടെ അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസിലൂടെ നാച്ചുറൽ സെലക്ഷൻ നടന്ന് ഇവിടെ കണ്ടിന്യൂന്ന് ജീവിക്കുന്ന ഓർഗാനിസംസ് നോക്കി അവർക്ക് നേരെ ഇവിടുന്ന് ഇല്ലാതായി പോയ ജീവി അവരെ ക്ലോസ് റിസംബ്ലൻസ് ഉണ്ടായിരുന്ന ഇവിടുന്ന് ഔട്ട് വൈബ്ഡൌട്ടായിപ്പോയ ഓർഗാനിസംസുമായിട്ട് ചില മോഡിഫിക്കേഷൻ ചില വേരിയേഷൻ ചില ഡിഫറൻസസ് ഉണ്ട് ഈ ഡിഫറൻസസ് ആണ് അടുത്ത തലമുറയിലേക്ക് ഗ്രാജുവലി എന്ത് ചെയ്യാം ഇൻഹെറിറ്റ് ചെയ്യപ്പെടാം അങ്ങനെ തലമുറകൾ സൃഷ്ടിക്കപ്പെട്ടാൽ ഇറ്റ് ഇറ്റ് വിൽ ബിക്കം എ ന്യൂ സ്പീഷീസ് ഇതാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞ ഒറിജിനോ സ്പീഷീസ് ഇത് ഒറിജിനോ സ്പീഷീസ് എന്ന ബുക്കിൽ അദ്ദേഹം ഈ പറഞ്ഞ അഞ്ച് സ്റ്റെപ്പിലൂടെയാണ് എവല്യൂഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു അത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാനൊന്ന് മെമ്മറൈസ് ചെയ്തേ ഉള്ളൂ നോക്കൂ ഇതേ സമാനമായ സമയത്ത് തന്നെ ചാർസ് ഡാർവിൻ ഈ ഈ ഈ ഗാലപ്പാഗോ സൈലൻ്റിൽ പോയി ഈ സ്റ്റഡി നടക്കുന്ന സമയത്ത് മലൈ ആർക്കിപ്പലാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് അനദർ ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റ് ആൽഫ്രഡ് റസൽ വല്ലൈസ് നമ്മൾ ഒരിക്കലും ഒരു പേരാണ് ആൽഫ്രഡ് റസൽ വല്ലെയ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അവിടെ പോയി ഈ ഫൈൻഡിങ്സ് എല്ലാം നടത്തി ചാസ് ഡാർവിൻ പറഞ്ഞ അതേപോലെ എവല്യൂഷൻ നടന്നിട്ടുണ്ടാകാമെന്ന് വല്ലെയ്സും പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ഇതാണ് ഒരു എവല്യൂഷണറി കൺസെപ്റ്റ് അപ്പോൾ ചാസ് ഡാർവിൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വല്ലെയ്സ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ തിയറിയാണ് അപ്പോൾ ചാൾസ് ഡാർബിൻ്റെ ഒരു കൺസെപ്റ്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങൾ ദേ ഷെയർ സെർട്ടൻ സിമിലാരിറ്റീസ് ദേ ഹാവ് സെർട്ടൻ ക്ലോസ് റിസംബ്ലൻസസ് ഓക്കെ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ചെറിയ ചെറിയ കണക്ഷൻസ് റിലേഷൻസ് റിലേഷൻഷി റിലേഷൻഷിപ്പ് ഉണ്ട് ചില സിമിലാരിറ്റീസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേ മേ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ ഇവർക്കൊരു പൊതുപൂർവികൻ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഈ ക്ലോസ് ഉള്ള ഓർഗാനിസംസ് നോക്കി ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങൾ തമ്മിൽ ഉണ്ടാകാം വംശനാശം സംഭവിച്ചിട്ടുള്ള ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ജീവജാലങ്ങളുമായിട്ടുണ്ടാകാം അത്തരം റിലേഷൻഷിപ്പ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഇന്നുള്ള ഓർഗാനിസംസിന് ഇന്നുള്ള ഓർഗാനിസംസുമായി ബന്ധമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുമായിട്ടും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നമ്മൾ ഭൂമിയുടെ ഒരു കാലഘട്ടം മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെ പല ഇറാസിലും പല പീരീഡുകളിലും പല എപ്പക്കുകളിലും ജീവിച്ചിരുന്ന ജീവജാലങ്ങളും ഇന്നുള്ള ജീവജാലങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളും സാമ്യ സാമ്യവ്യത്യാസങ്ങളും റിലേഷൻഷിപ്പ് സ്ട്രോങ് റിലേഷൻഷിപ്പും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ദ ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് എർത്ത് ഈസ് ക്ലോസ്ലി റിസംബ്ലിങ് ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എർത്ത് ഓക്കെ അപ്പോൾ ഒരു പരിണാമത്തിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ട് തമ്മിൽ വളരെ ഒരു ക്ലോസ് റിസംബ്ലൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ജനറൽ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോമൺ ജനറൽ കൺക്ലൂഷൻ ഈസ് ദാറ്റ് എർത്ത് എന്ന് പറയുന്നത് വളരെ പ്രായം കുറഞ്ഞ ഒരു പ്ലാനറ്റ് അല്ല ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മില്ലിയൻസ് ഓഫ് ഇയേഴ്സ് ഫോർ തൗസൻ്റോ ഫൈവ് തൗസൻഡോ സിക്സ് തൗസൻഡോ ഇയേഴ്സ് പഴക്കമുള്ള ഒരു അതല്ല എർത്തെന്നും ഇതിന് മില്യൻസ് ഓഫ് ഇയേഴ്സിൻ്റെ പഴക്കമുള്ളതാണ് എന്നും ഈ പറഞ്ഞ ഈ ഈ തിയറട്ടിക്കൽ കോൺസെപ്റ്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോൾ എവല്യൂഷൻ എ തിയറി എന്നുള്ള ടോപ്പിക് നമ്മൾ അതിൻ്റെ പേയാണ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുക നെക്സ്റ്റ് ടോപ്പിക് ഈസ് എവിഡൻസസ് ഓഫ് ഇവല്യൂഷൻ എന്താണ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്താ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിണാമം ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് പരിണാമം നടന്നതെന്ന് പറയുമ്പോൾ ഇതിന് ഇതിനെന്തെങ്കിലുമൊക്കെ തെളിവുകൾ വേണ്ടേ വെറുതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ അങ്ങ് ബുക്കിൽ എഴുതി വെക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല അതിനെന്തെങ്കിലുമൊക്കെ തെളിവുണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കണം അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കുന്നത് അതിൽ പ്രധാനമായും എവിഡൻസസ് ആർ ഫ്രം സെർട്ടൺ ഏരിയാസ് അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിച്ചത് പല ഏരിയാസിൽ നമുക്ക് പറയാം പെ ഫോർ എക്സാമ്പിൾ എവിഡൻസ് ഫ്രം ദ ഫീൽഡ് ഓഫ് പാലിയൻറ്റോളജി പാലിയൻറ്റോളജിയിൽ നിന്നുള്ള എവിഡൻസസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പാലിയൻറ്റോളജിക്കൽ എവിഡൻസസ് ദെൻ എവിഡൻസ് ഫ്രം ദ ഫീൽഡ് ഓഫ് കമ്പാരിറ്റീവ് മോർഫോളജി ആൻഡ് അനാറ്റമി മോർഫോളജി അനാറ്റമിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കമ്പാരിറ്റീവ് മോർഫോളജി ആൻഡ് അനാറ്റമി വെച്ചാൽ ജീവജാലങ്ങളുടെ മോർഫോളജി അനാറ്റമിയും താരതമ്യ പഠനം നടത്തിയിട്ട് ആ മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില തെളിവുകൾ എവിഡൻസിനെ നോക്കാം അതുപോലെ തന്നെ നോക്കി എവിഡൻസസ് ഫ്രം ദ ഫീൽഡ് ഓഫ് ബയോ കെമിസ്ട്രി ബയോ കെമിക്കൽ ആയിട്ടുള്ള ചില എവിഡൻസസ് നോക്കാം അങ്ങനെ പല മേഖലകളിൽ നിന്ന് നമുക്ക് എവിഡൻസസ് എടുക്കാം അതിൽ ആദ്യത്തേത് വീണ്ടും പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് പാലിയൻറ്റോളജി യു നോ പാലിയൻറ്റോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഫോസിൽസ് എന്താ ഫോസിൽസ് എന്ന് വെച്ചാൽ ഫോസിൽസിനെ കുറിച്ച് പഠിച്ചാൽ അതിനെ നമ്മൾ പാലിൻറ്റോളജി എന്ന് വിളിക്കും ടെൽമി ഈസ് ഫോസിൽസ് ആർ ഫോസിൽസ് എന്താ ഫോസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽസ് ആർ റെംനൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് വൺസ് ലീവ്ഡ് ഇൻ ദ എർത്ത് നോക്കി പണ്ടെന്നോ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ എന്തെങ്കിലും അവശിഷ്ടം ഭൂമിയിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടിയാൽ വർഷങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയാൽ വി ക്യാൻ ടേം ഇറ്റ് ആസ് എ ഫോസിൽ അതൊരു ഫോസിലാന്ന് പറയാം അപ്പോൾ എന്തൊക്കെയാണ് കിട്ടേണ്ടി മേ ബി എ ബോൺ മേ ബി എ ഷെൽ മേ ബി എയ്റ്റീത് അല്ലെങ്കിൽ ചില ഇംപ്രഷൻസ് ഓർ ഫുട് പ്രിൻറ്റ്സ് അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഭൂമിയിൽ നിന്ന് പണ്ട് ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ നമുക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ടേം ഇട്ട് ആസ് എ ഫോസിറ്റ് അപ്പോൾ ഈ ഫോസിൽസ് കിട്ടുകയെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ചില ജീവജാലങ്ങളുടെ ശരീര അവശിഷിഷ്ടങ്ങളായ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പതിപ്പിച്ചു പോയ അവരെ ഫുട് പ്രിൻസോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ചില ഇംപ്രിൻസുകൾ ഇംപ്രിൻസോ ഒക്കെ നമുക്ക് ഫോസിലാക്കി കണക്കാക്കാം അപ്പോൾ ഈ ഫോസിൽസ് ഈ സെഡിമെൻറ്റ് സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ റോക്സിലാണ് പ്രധാനമായും ഈ ഫോസിൽസ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ കിട്ടുന്ന ഫോസിലിനെ നിങ്ങളെന്നാലോചിച്ച് നോക്കി ഈ ഫോസിലിന് കിട്ടിയ എന്തോ എങ്ങനെയാണത് എവല്യൂഷൻ്റെ ഒരു എവിഡൻസായി നമുക്ക് കിട്ടുക ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പോൾ നമുക്ക് ഇന്ന് കാണാത്ത തരത്തിലുള്ള ഒരു ജീവിയുടെ പല്ല് കിട്ടി അപ്പം പണ്ട് ഇത്തരത്തിൽ പല്ലുള്ള ഒരു ജീവജാലം ഉണ്ടായിരുന്നിരിക്കാം അത്തരത്തിൽ പല്ലുണ്ടായിരുന്നെങ്കിൽ ആ ജീവിയുടെ ഫീഡിങ് ഹാബിറ്റ് ഇങ്ങനെ ആയിരുന്നിരിക്കാം നമുക്ക് അസ്യൂം ചെയ്തുകൂടെ അപ്പോൾ ഈ കിട്ടുന്ന ഫോസിൽസിൽ നിന്ന് ആ ജീവജാലങ്ങൾ ഏതൊക്കെ സ്ട്രക്ചറുള്ള ഓർഗാനിസംസ് ആയിരുന്നു അവരെന്ത് ബിഹേവിയർ ഉള്ള ഓർഗാനിസംസ് ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാനും അസ്യൂം ചെയ്യാനുമുള്ള സൗകര്യം കിട്ടും എന്നുള്ളതാണ് ഫോസിൽ സ്റ്റഡി അല്ലെങ്കിൽ പാലിയൻറ്റോളജിയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രധാനമായ ചില എവിഡൻസസ് ഇനി അതുപോലെ തന്നെ നോക്കി പാലിൻറ്റോളജി നടക്കുമ്പോൾ നിങ്ങൾ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് പഠിച്ചിട്ടുണ്ട് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് നടത്തിയാൽ ഒരു വസ്തുവിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഫോസിൽ കിട്ടുകയാണെങ്കിൽ ആ ഫോസിൻ്റെ നമുക്ക് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിലൂടെ അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ആഫ് ലൈഫ് പീരീഡ് കിട്ടുമ്പോൾ ഇത് എത്ര കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജീവജാലം ജീവിച്ചിരുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ആ കാലഘട്ടത്തെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ശരീരത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ വെച്ച് അന്നത്തെ കണ്ടീഷൻസ് എങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം ഇന്നുള്ള ഓർഗാനിസംസുമായിട്ട് അവരെ കോറിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇനി ചില പാർട്സ് കിട്ടുന്നതിന് പകരം ചില ഓർഗാനിസംസിൻ്റെ ഫോസിൽസ് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആർക്യോപ്റ്ററിക്സ് ആർക്കിയോപ്റ്ററിക്സ് എ വെരി ഫേ ഫേമസ് ഫോസിൽ ബേഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആർക്കിയോപ്ടറിക്സ് ഈ ആർക്കിയോപ്റ്ററിക്സിൻ്റെ ഫോസിൽസ് കിട്ടി ആർക്കിയോപ്ടറിക്സിൻ്റെ പല ഫോസിൽസ് എല്ലാം കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ ഇറ്റ് ഹാസ് ക്ലോസ് റിസംപ്ലൻസ് വിത്ത് റപ്റ്റൈൽസ് ഇവരുടെ ഏതാണ്ട് ഒരു അൻപത് ശതമാനം സ്വഭാവങ്ങളും റപ്റ്റെയിൽസിൻ്റെ സ്വഭാവങ്ങളാണ് സെയിം ടൈം വി ക്യാൻ സീ ദ അനദർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ബേഡ്സ് അൻപത് ശതമാനം സ്വഭാവങ്ങൾ ഏതാണ്ട് പക്ഷികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് വിങ്സ് ഉണ്ട് പറക്കാനുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം അവരുടെ സ്കെലിറ്റൽ പാർട്സ് കിട്ടിയപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി എന്നാൽ റപ്റ്റൈലിനെ പോലെ വായിക്കകത്ത് ഉണ്ട് വളരെ ലെങ്തിയായിട്ടുള്ള ടെയിലുണ്ട് അപ്പം നോക്കി എ ഫോസിലീസ് ഒപ്റ്റൈൻഡ് വിച്ച് ഷെയേഴ്സ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ടു മേജർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് സേ ഫോർ എക്സാമ്പിൾ ആരുടെയൊക്കെ റെപ്റ്റൈൽസിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബേഡ്സിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഓർഗാനിസംസിനെ വി കോൾ ഇറ്റ് ആസ് കണക്ടിങ് ലിങ്ക്സ് അപ്പോൾ ഇങ്ങനെയുള്ള കണക്ടിങ് ലിങ്കുകൾ കിട്ടുമ്പോഴാണ് ഈ എവല്യൂഷണറി ഹിസ്റ്ററിയുടെ ഒരു ഡിറക്ഷൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന ജീവജാലങ്ങളിൽ നിന്നായിരിക്കാം ഇന്ന ദിവോൾവ് ചെയ്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കണക്ടിങ് ലിങ്ക് അല്ലെങ്കിൽ ഫോസിൽസിനെ നമുക്ക് കിട്ടണം അപ്പോൾ ഇങ്ങനെ ഫോസിൽസിൻ്റെ സഹായത്തോടു കൂടി പരിണാമം നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞാൽ അതിനെ നമുക്ക് പാലിയറ്റോളജിക്കൽ എവിഡൻസ് എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ബാക്കി വരുന്ന പോർഷൻസ് എവിഡൻസുമായി ബന്ധപ്പെട്ട് ബാക്കി അടുത്ത പാഠഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്